ഇതാണ് രാമഭദ്രൻ. മരണക്കിണറിൽ സൈക്കിളോട്ടം നടത്തുന്ന വളരെ മിടുക്കനായി വൻ. വിഷ്ണുട്ടൻ ഇനിയും വന്നില്ലല്ലോ. അതാ ഇത് സത്യാമ്മക്ക് അറിയാം അല്ലേ സത്യാമ്മ? എങ്ങനെ പോകുന്നു ബാലേന്ദ്ര ഫിനാൻഷ്യൽ പരിപാടിയൊക്കെ? ഓ, നിങ്ങളെയൊക്കെ കാരണം കൊണ്ടങ്ങ് കഴിഞ്ഞു പോകുന്നേ. ഒരാളുകൂടി മത്സരത്തിൽ ഉണ്ടായിരുന്നല്ലോടാ. ആ ഉണ്ടായിരുന്നു, ആളെ കണ്ടില്ല. മത്സരം തുടങ്ങുമ്പോഴത്തേക്കും വരില്ലേ വിഷ്ണു? വിഷ്ണുട്ടൻ എവിടെ പോയി കിടക്കൂ? അവന്റെ സമയം നോക്കിയാണോ നമ്മൾ മത്സരം നടത്തുന്നത്? നമുക്ക് അങ്ങ് തുടങ്ങാൻ പത്രോ ചേ. ആ ഭാവയെ കാത്തു നിർത്തണ്ട. അയക്കുന്നാടാ മേരി മാതാ ടിമ്പർ മില്ലിന്റെ സിൽവർ ജൂബിലിയുടെ ആഘോഷങ്ങളുടെ ഭാഗമായി ഔദ മെമ്മോറിയൽ സൈക്കിൾ റേസ് ശ്രീമതി സത്യഭാമ കൊടിപൊക്കി ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും. എന്തോ എടാ അത് കൊടിപൊക്കലല്ലേടാ? അതെ അതെ. ഇതാ പാമേ ഐശ്വര്യമായിട്ട് അങ്ങോട്ട് നോക്കിക്കോ. ഇതാ പിടിക്ക്. എനിക്കൊന്നും ചെയ്യേണ്ടതായിട്ട് പോലും വന്നില്ലല്ലോ. അങ്ങ് 10-17 വർഷത്തെ പാരമ്പര്യം പറഞ്ഞിരുന്ന കുടുംബശ്രീ ഹോട്ടലിനെ മാടിനെ വെട്ടുന്ന കട. ശാലി, അവൻ വന്നല്ലോ. സുസ്മിതയെ കൊണ്ട് ചുളിവിൽ മാലയടിക്കാന്ന് കരുതിയത് ഇതിപ്പോ പണിയായല്ലോ. ഇതെവിടെയായിരുന്നു അർശനെ? ഞങ്ങളൊക്കെ ടെൻഷൻ അടിപ്പിച്ച് കൊന്നല്ലോ. സൈക്കിൾ നന്നാക്കി കിട്ടണ്ടേ? അതെ ആശാനെ, സത്യമേ മുഖ്യ അതിഥി. ഇവനാ തടി കുറയ്ക്കണ്ടെന്ന് പോസ്റ്ററിൽ എഴുതാൻ പത്രാചാരോട് പറഞ്ഞത്. ബാമേ, ഇവനാണ് 6-ാമത്തെ ആള്, നമ്മുടെ മില്ലിലെ ജോലിക്കാരനാ. ജോലിക്കാരൻ എന്ന് വെച്ചാ ചുമടെടുപ്പാ, കൂലി വേല. സത്യഭാമയുടെ മകൻ തന്നെയല്ലേ ഞാനും. സത്യഭാമയെക്കാൾ വലുതാവും വിഷ്ണു. ഇതെന്റെ ശബദോ? നീ പാടുപെടും വിഷ്ണു. പക്ഷെ നല്ല ജോലിക്കാരനാ,
നാല് പേരുടെ ജോലി ഇവൻ ഒറ്റയ്ക്ക് ചെയ്യും. അവന്റെ വീട് എവിടെയാന്ന് മാത്രം പറഞ്ഞാ മതി. അത് ജവഹർ നഗറിൽ എവിടെയാ താമസിക്കുന്നത്? നമ്മുടെ പുതിയ ജോലിക്കാരൻ എവിടെയല്ലേ താമസിക്കുന്നത്? ഇപ്പൊ നമ്മുടെ ഡ്രൈവറായിട്ട് കൂടെ വന്നില്ലേ മില്ലിലെ പണിക്കാരൻ? ആ എനിക്ക് എങ്ങനെ അറിയാം? ആ എന്നാ അതെ, അവന്റെ പേരും വിഷ്ണു എന്നാ. ഡാ നീ സത്യഭാമാന്ന് കേട്ടിട്ടുണ്ടോ? അപ്പൊ അങ്ങനെയാണല്ലേ സെറ്റപ്പ്. എന്നാതെ ആ സത്യഭാമ ഈ നിൽക്കുന്നത്. നീ എന്താ ഇങ്ങനെ നോക്കണത്? ഓ സത്യഭാമയെ ആദ്യമായിട്ട് കാണുന്നതിന്റെ അന്താടിപ്പായിരിക്കും അല്ലേ? നന്നായിട്ട് കണ്ടോ, അങ്ങനെ എളുപ്പത്തിലൊന്നും കാണാൻ പറ്റുന്ന ഒരാളല്ല. ഭാമേ ഇത് വിഷ്ണു. ആ ഭാമയുടെ മോന്റെ പേര് തന്നെയാ. ഇവനാണോ ജവഹർ നഗറിൽ താമസിക്കുന്നുണ്ടെന്ന് പറഞ്ഞത്? അതെ. അല്ല മാമയുടെ മോനും അവിടെ താമസം എന്ന് പറഞ്ഞിരുന്നല്ലോ. അവനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് തരാമെന്ന് ഞാൻ വാക്ക് തന്നതാ. മോളുടെ കല്യാണത്തിന്റെയും ഈ സിൽവർ ജൂബിലിയുടെ ഒക്കെ തിരക്കായതുകൊണ്ട് ഞാനത് വിട്ടുപോയതാ വാമ. ഇനി അതിന്റെ ആവശ്യം വരില്ല പത്രോച്ചായ. മാണിക്ക് എത്ര മൂല്യമുള്ളതാണെങ്കിലും കുപ്പയിൽ വീണാൽ ഉപേക്ഷിക്കാനല്ലേ പറ്റൂ. എന്നാ റേസ് ഒക്കെ തുടങ്ങിയേക്കാം. എന്താ വിഷ്ണുട്ട, മനസ്സ് തളർത്തുന്ന പലതും ഉണ്ടാവും, പക്ഷെ തളരാൻ പാടില്ല. ജയം അത് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഇപ്പൊ മനസ്സില് ഇനി മത്സര നിയമങ്ങൾ പറയാം. ഇത് തന്നെയാണ് സ്റ്റാർട്ടിംഗ് പോയിന്റും ഫിനിഷിംഗ് പോയിന്റും. ഇവിടെ നിന്ന് സൈക്കിൾ ഓടിച്ച് ഫ്ലാഗ് പോയിന്റിലെത്തി അവിടെ ഇരിക്കുന്ന കൊടിയും എടുത്ത് ആദ്യം എത്തുന്ന ആള് ജയിക്കും, അവർക്കാണ് പ്രൈസ് മണി. അതായത് 222,222 രൂപ. അതാത് പോയിന്റുകളിൽ നടക്കുന്ന മത്സരം. റേസിന്റെ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള CCTV ക്യാമറ വഴി തത്സമയം എന്തോന്നാണ് അതിന്റെ പേര്? LED ഡിസ്പ്ലേ. എന്തോന്ന്? LED ഡിസ്പ്ലേ. അതിന്റെ അകത്ത് കാണാവുന്നതാണ്. ഇവന്റെ നമ്പറാണ് നെഞ്ചത്തോട് ഒട്ടിക്കണ. അപ്പൊ എല്ലാരും റെഡിയല്ലേ? എന്നാ കൊടി വീശിക്കോ പാമേ.
ഇനി എന്തിനാ മടിച്ചു നിൽക്കുന്നേ പാമേ? ആ വൺ ടു മത്സരം നമുക്കിനി ടി വിയിൽ കാണാം. ആ എല്ലാരും വന്ന് ഒന്ന് ഒന്ന്. ആ എന്തോന്നാ ഇത്? കമോൺ അശ്വനെ, കമോൺ. അശ്വനെ കമോൺ. ഈ ബാലേന്ദ്ര ശരിക്കും ഒരു പഴം തന്നെ. Come on.
ആദ്യ ദൂരം പിന്നിട്ടപ്പോ വിഷ്ണുവേട്ടനാണല്ലോ ജയിച്ചു നിൽക്കുന്നത്. ഇക്കണക്കിന് പോയ റേസ് വിഷ്ണുവേട്ടൻ തന്നെ ജയിക്കും. ബാലേന്ദ്ര കഴുതെ എന്തെങ്കിലും ചെയ്തൊന്ന് വിഷ്ണുവേട്ടനെ വീഴ്ത്തടാ. മകനെ തോൽപ്പിച്ച ബാലേട്ടനെ പൂമാലയിട്ട് സ്വീകരിക്കും ഭാമാണ്ടി. ആ മാല കഴുത്തിലിട്ടോണ്ട് ബാലേട്ടൻ വേദിയിൽ നിന്ന് താഴേക്കിറങ്ങി വരണം. അതേ മാല കഴുത്തിലിടാൻ നാട്ടുകാരെല്ലാം നോക്കി നിൽക്കെ തന്നെ തല കുനിച്ചു തരൂ ഈ സുസ്മിത. സത്യം സത്യം പോയി ജയിച്ചു വാ. യവനെ അങ്ങനെ തോപ്പിക്കാൻ പറ്റില്ല. കള്ളക്കോലുണ്ട് എറിഞ്ഞിട്ടാലേ പറ്റൂ. ബാലേന്ദ്രനൊപ്പമുണ്ടല്ലോ. അവനെ ഒന്ന് വീഴ്ത്തി തരണേ ദൈവമേ. എന്ത് വേണേലും തരാം. നീ അങ്ങനെ ഇപ്പൊ ജയിക്കണ്ടോ? പോടാ പോ, ഇതൊക്കെ ആണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാ.